നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് നല്ല എരിവുണ്ടാവും. അപ്പം പകുതി തക്കാളി അല്ല, ഫുള്ള് തക്കാളി. ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് രണ്ട് പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ് ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചട്ടിയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ അവൽ മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മസാല ആദ്യം ഉണ്ടാക്കുന്നത്, അതിന് ശേഷം നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അല്ല ഒഴിച്ചോ ഒഴിച്ചോ, അത് കുറച്ചേ ഉള്ളൂ. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതേ കടുകിട്ട് കടുകിട്ട് പൊത്തുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇടാം. കടുക് കൂട്ടി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു, കറിവേപ്പില ഇട്ട് നമ്മൾ സവാള കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ ഉറച്ചിട്ടാണ് കുറച്ച് സവാള ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി സവാളയും പച്ചമുളകും കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റാം. ഇതാ അധികം വേണമില്ല, ഏകദേശം ആകുമ്പോഴത്തേന് നമുക്ക് തക്കാളി ഇടാം. മഞ്ഞപ്പൊടി ഇട്ടു, അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ഇതിനു വേണ്ടി മറ്റേ മുളക് പൊടി മറ്റല്ല മസാല വെറും ഞാൻ ചേർക്കുന്നില്ല, നമുക്ക് ഇത് മാത്രം മതി. ഇതായി കേട്ടോ, ഏകദേശം നമുക്കിതൊന്ന് മാറ്റി ഇതൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സായി, ഇത്രയും മതി, ഇത്രയും മന്ദമാണ്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇങ്ങനെ അതിനകത്ത് ഇട്ടു. നമുക്കിനി അവല് ഒന്ന് ചൂടാക്കണം. അത് എടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നല്ല നല്ല നാടൻ കുത്തേരിയുടെ അവല കേട്ടാ, കുത്തേരിയുടെ അവലാണ്, നല്ല ചുവന്നവലാണ്. അതൊരു ഒരു രണ്ട് പിടി അവല് ഇതിനകത്ത് ഇടുന്നുണ്ട്. രണ്ട് രണ്ടാക്ക കഴിക്കാനല്ല അത്ര ഉണ്ടാക്കണം കേട്ടോ, കൊറേ ഉണ്ടാക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് അവലി ഇതിനകത്ത് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയ ശേഷം നമുക്ക് ചൂടായിട്ടുണ്ട്, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട കുത്തിക്കഴിക്കാണ്. രണ്ട് മുട്ട കേട്ടോ, രണ്ട് മുട്ട കുത്തിക്കഴിക്കാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. മൊത്തത്തിലെല്ലാം അവലും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അവലും മുട്ടയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതാണ് ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ മസാല ഇടാം, നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല. മസാല ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ പാകാൻ നോക്കാം. പാകണം, ഉപ്പ് പാകാണ്, നല്ല എരിവുണ്ട്. ആ മുട്ടയുടെയും മസാലയുടെയും നല്ല ടേസ്റ്റായിട്ടുണ്ട്. അതെ, നമ്മൾ അവസാനമായിട്ട് കണ്ടില്ലേ കുറച്ച് മല്ലിയലയും അതേപോലെ കുറച്ച് സവാളയും കൂടി അതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ പച്ച സവാള ഇങ്ങനെ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സവാള ചേർക്കുന്നത്. നമ്മുടെ അവൽ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിക്കാം, എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതാ നമ്മുടെ അവൽ മുട്ട മസാല
റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്. അടിപൊളി കിടില കിടക്കാച്ചി. അവര് മുട്ട മറ്റേ നമ്മൾ മസാല ഉണ്ടാക്കിയ മസാല സവാളയും മല്ലിയിലയും എല്ലാം കൂടി ആകുമ്പോഴത്തേനും അടിപൊളി. എല്ലാരും ട്രൈ ചെയ്യണ്ട. അനുവും ബാബിയും കഴിക്കാണ്. കഴിക്കണ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ഐറ്റംസ്? അവൽ മുട്ട മസാല എങ്ങനെയുണ്ട്? ഉണ്ടാക്കിയ നോക്കിയ പോലെ അക്കം തരണം. ഇതാ അമ്മയും ബേബി ആയിട്ടും കഴിക്കാണ് നമ്മളെ അവൽ മുട്ട മസാല. എങ്ങനെയുണ്ട് കഴിക്കേ? അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.